നമസ്കാരം. അഞ്ചാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസ് ആണ്. ആദ്യത്തെ ചാപ്റ്റർ എടുത്തിരുന്നു, ഇത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. കുറച്ച് ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. എടുക്കുന്ന ഭാഗം വരെയുള്ള ചോദ്യോത്തരങ്ങളും ഇപ്പോഴത്തെ വീഡിയോയിൽ തന്നെ തരുന്നതായിരിക്കും. രണ്ടാമത്തെ ഭാഗം തൊട്ട് പിറവേ തന്നെ അതും അപ്ലോഡ് ചെയ്യും. ഓക്കെ ആണേ? അപ്പൊ ഇംഗ്ലീഷും എല്ലാവരും കയറി കാണുക. ഇംഗ്ലീഷിന്റെ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം കയറി കാണാം. അപ്പൊ ഒട്ടും താമസിക്കേണ്ട, പാഠത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ പാഠത്തിന്റെ പേരെന്താണ്? ഫ്രം സ്റ്റോൺ ടു മെറ്റൽ. ഫ്രം എവിടെ മുതൽ? സ്റ്റോൺ മുതൽ മെറ്റൽ വരെ എന്നുള്ളതാണ് പാഠത്തിന്റെ പേര്. കല്ലിൽ നിന്നും ലോഹത്തിലേക്ക്. ആദ്യം തന്നിരിക്കുന്ന ഒരു പിക്ചർ ആണ് അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഒരു കാട്ടുമൃഗത്തെ കാണുന്നു. നമ്മളുടെ പണ്ടത്തെ ഒരു കാലമാണ്, ആദിമ മനുഷ്യൻ. അപ്പൊ അന്ന് അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കണ്ടോ, അവരിട്ടിരുന്ന വസ്ത്രങ്ങൾ കണ്ടോ, അവരെന്താ ചെയ്യുന്നേ? ഒരു മൃഗ അവരെ ആക്രമിക്കാൻ വരുമ്പോ അവര് അതിൽ നിന്ന് രക്ഷ തേടുന്നതായിരിക്കാം, അവരതിനെ വേട്ടയാടുന്നതായിരിക്കാം, അങ്ങനെ എന്തുമായിരിക്കാം അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് അവരുപയോഗിച്ചിരിക്കുന്നേ? അവര് നമ്മുടെ കണക്ക് കുന്തവും ഒക്കെ മെറ്റലൊക്കെ ഉള്ള സംഭവം കൊണ്ടാണോ അവര് അതിനെ ആക്രമിക്കുന്നത്? അല്ല, അവരുടെ കയ്യിലുള്ളത് കല്ലും അതുപോലെ തടിയുമാണ്. അപ്പൊ അന്നത്തെ കാലത്ത് അതൊക്കെ ആയിരുന്നു ആയുധങ്ങളായിട്ടുള്ളത്. ഏർലി ഹ്യൂമൻ ലൈഫ് ആൻഡ് ഇല്ലസ്ട്രേഷൻ. പ്രാചീന മനുഷ്യ ജീവിതം ഒരു ചിത്രകാരന്റെ ഭാവനയിലാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ദ പിക്ചർ ഗിവൺ അബൌ ഡിപിക്ട്സ് ദ ഏർലി ഹ്യൂമൻ ലൈഫ്. എന്താണ് ദ പിക്ചർ ഗിവൺ അബൌ? മുകളിൽ തന്നിരിക്കുന്ന പിക്ചർ ഡിപിക്ട്സ് ദ ഏർലി ഹ്യൂമൻ ലൈഫ്. എന്താണ് ഏർലി ഹ്യൂമൻ ലൈഫ്? പ്രാചീന മനുഷ്യന്റെ ജീവിതവുമായി ബന്ധമുള്ള ഒരു പടം, ഒരു പിക്ചറാണ്, ചിത്രമാണ് അവിടെ തന്നിരിക്കുന്നത്. വാട്ട് ക്യാൻ യു ഐഡന്റിഫൈ ഫ്രം ദ പിക്ചർ? നിങ്ങൾക്ക് ഈ പിക്ചറിൽ നിന്നും എന്തൊക്കെ മനസ്സിലാക്കാം? ഒരെണ്ണം തന്നിട്ടുണ്ട്, ഏർലി ഹ്യൂമൻ ബീങ്സ് ലിവ് ഇൻ ഫോറസ്റ്റ്സ്. എന്താണ് ആദിമ മനുഷ്യൻ, പ്രാചീന മനുഷ്യൻ എവിടെ ജീവിച്ചിരുന്നു? കാടുകളിൽ ജീവിച്ചിരുന്നു. പിന്നെ നോക്കിയേ അവരുടെ വേഷമൊക്കെ നോക്കിയേ, എന്തൊക്കെയാണ്? ദേ യൂസ് ലീഫ് ആൻഡ് ബാക്സ് ആസ് ദെയർ ക്ലോത്ത്സ്. അവരെ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു? ഇലകളും തോലുകളുമാണ് വസ്ത്രങ്ങളാക്കി ഉപയോഗിച്ചിരുന്നത്. ദേ യൂസ്ഡ് സ്റ്റോൺ ആൻഡ് വുഡ് ആസ് വെപ്പൻസ് അല്ലേ. കല്ലുകളും വുഡ് തടിയുമാണ് വെപ്പൻസ് ആയിട്ട്, എന്താ വെപ്പൻസ്, ആയുധമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ എന്ത് പറയാം നമ്മൾ, ദേവേർ ഹണ്ടേഴ്സ്. അവര് വേട്ടക്കാരന്മാരായിരുന്നു അല്ലേ, ഹണ്ടേഴ്സ് ആയിരുന്നു അവരെന്ന് നമുക്ക് പറയാം. പിന്നെന്താണ്, എ ഹ്യൂമൻ ബീങ് ഡസ് നോട്ട് ഹാവ് എ ജൈജാന്റിക് ബോഡി ലൈക്ക് ദാറ്റ് ഓഫ് എൻ എലിഫന്റ്, ഷാർപ്പ് ക്ലോസ് ലൈക്ക് ദാറ്റ് ഓഫ് എ ടൈഗർ, ഓർ ദിസ് strength of a bison. A human being does not have a gigantic body like that of an elephant. ആദിമ മനുഷ്യന് ആനയുടേതുപോലത്തെ gigantic body, gigantic എന്ന് പറഞ്ഞാൽ വളരെ ഭീമമായ വലിയ ബോഡി ഇല്ലായിരുന്നു. അതുപോലെ sharp claws like that of a tiger, പുലിയുടേതുപോലെ കൂർത്ത നഖങ്ങളൊന്നുമില്ലായിരുന്നു. ആൻഡ് ഓർ ദ സ്ട്രെങ്ത് ഓഫ് എ ബൈസൺ, ഒരു ബൈസൺ കാട്ടുപോത്തിൻ്റെ അത്രയും ശക്തിയും അവർക്ക് ഇല്ലായിരുന്നു. ഹെൻസ് ടൂൾസ് ആൻഡ് വെപ്പൻസ് വെയർ എസെൻഷ്യൽ ഫോർ ദ ഏർലി മെൻ ടു ഡിഫൻഡ് ദംസെൽവ്സ് ഫ്രം വൈൽഡ് ആനിമൽസ് ആൻഡ് ടു കളക്ട് ഫുഡ്. എന്താണ് ഹെൻസ്? അതുകൊണ്ട് തന്നെ tools and weapons were essential for the early men to defend themselves. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെ വേണമായിരുന്നു? ടൂൾസ്, ആയുധങ്ങൾ, അതുപോലെ തന്നെ വെപ്പൺസ്, ഇതൊക്കെ അവർക്ക് ആവശ്യമായിരുന്നു. എന്തിനാ? സ്വന്തമായിട്ട് അവരെ സംരക്ഷിക്കാൻ, ഡിഫെൻഡ് ചെയ്യാൻ, അവരെ സംരക്ഷിക്കാനും. themselves from wild animals, അനിമൽസ് അവരെ അറ്റാക്ക് ചെയ്യാൻ വരും. അവർക്ക് കാട്ടുപോത്തിന്റെ അത്രയും ശക്തി, വലിയ ആനയുടെ അത്രയും വലിയ ശരീരവും പുലിയെ പോലെ കൂർത്ത നഖവും അല്ല ഉണ്ടോ വേറൊരു ജീവി ആക്രമിക്കാൻ വന്നാൽ രക്ഷ നേടാൻ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണം? ആയുധങ്ങളുടെ ആവശ്യമുണ്ട്. അതും അതിനുവേണ്ടി മാത്രമാണോ അവർക്ക് വേണ്ടുന്നത്? അവർക്ക് ഫുഡ് കളക്ട് ചെയ്യണ്ടേ, അവർക്ക് ഭക്ഷണം വേണ്ടേ, അപ്പൊ അതിനും അവർക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്.
For this purpose, ഇതിനു വേണ്ടി they used the stones. അവർ എന്തുപയോഗിച്ചു? കല്ലുകൾ ഉപയോഗിച്ചു. A stone was the material that influenced the early human life the most. എന്താ കാര്യം? ഈ കാലത്ത് മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാന വസ്തുവായിരുന്നു കല്ല്. അല്ലേ? ശിലകൾ, കല്ലുകൾ. കാര്യം എന്താ? നമ്മൾ എന്താണ് മനുഷ്യ ജീവിതം തുടങ്ങുന്ന സമയത്ത് ആയുധങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ ചുറ്റും കാണുന്നതിൽ നമ്മൾക്ക് ഏറ്റവും ഉപയോഗപരമായിട്ടുള്ള ഒരു ആയുധം പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നത് എന്തായിരുന്നു? ഈ കല്ലുകളായിരുന്നു. This period came to be known as in the Stone Age. അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡിനെ എന്ത് പേരിട്ട് അറിയപ്പെട്ടു? ശിലായുഗം എന്ന പേരിൽ അറിയപ്പെട്ടു. മനസ്സിലായോ? നമ്മൾ അന്ന് കൂടുതലായിട്ടും എല്ലാത്തിനും ആശ്രയിച്ചിരുന്നത് കല്ലുകളെയാണ്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ജീവി നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മളെ സംരക്ഷിക്കണം, അതിന് നമ്മൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഇപ്പം എന്താണ് പഴങ്ങളൊക്കെ നിൽക്കുന്നു അതൊക്കെ ഒന്ന് എറിഞ്ഞിടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടിച്ച് പൊട്ടിക്കണം. അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് എന്തേ ഉള്ളൂ കയ്യിൽ? കല്ലുകളെ ഉള്ളൂ, ശിലകളെ ഉള്ളൂ. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ എന്ത് പേരിട്ട് അറിയപ്പെട്ടത്? സ്റ്റോൺ ഏജ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനി എന്താ? പാലിയോളിത്തിക് ഏജ് എന്ന് പറഞ്ഞ എന്താ? പ്രാചീന ശിലായുഗം. ഇപ്പൊ ശിലായുഗത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തേതാണ് പ്രാചീന ശിലായുഗം, അല്ലെങ്കിൽ പാലിയോളിത്തിക് ഏജ് എന്നുള്ളത്. അപ്പൊ അന്നത്തെ കുറെ വെപ്പൻസ് നോക്കിയേ. സ്റ്റോൺ വെപ്പൻസ് ഓഫ് ദി പാലിയോളിത്തിക് ഏജ്. എന്താണ് പ്രാചീന ശിലായുധങ്ങൾ? ശില കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ എന്തൊക്കെയാ? എല്ലാം ഭയങ്കര റഫാണ്, ഭയങ്കര പരുക്കനായിട്ടുള്ളതാണ്. ദി റഫ് സ്റ്റോൺസ് ദാറ്റ് ദ ഏർലി ഹ്യൂമൻസ് യൂസ്ഡ് ക്യാൻ ബി സീൻ ഇൻ ദ പിക്ചർ. എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ദ റഫ് സ്റ്റോൺസ്, പരുക്കൻ കല്ലുകൾ, ദാറ്റ് ദ ഏർലി ഹ്യൂമൻസ് യൂസ്ഡ്, പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പരുക്കനായിട്ടുള്ള കല്ലുകളാണ് ക്യാൻ ബി സീൻ ഇൻ ദ പിക്ചർ. അതാണ് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫോർ വാട്ട് പർപ്പസ് മൈറ്റ് ദീസ് സ്റ്റോൺസ് ഹാവ് ബീൻ യൂസ്ഡ്? എന്താണ് ഫോർ വാട്ട് പർപ്പസ്? എന്ത് ആവശ്യത്തിനായിരിക്കും ദീസ് സ്റ്റോൺസ് ഹാവ് ബീൻ യൂസ്ഡ്, ഈ കല്ലുകൾ ഉപയോഗിച്ചത്? ഒന്ന് തന്നിട്ടുണ്ട്, ടു ഹണ്ട് ആനിമൽസ്, മൃഗങ്ങളെ വേട്ടയാടണം. ടു ഡിഫെൻഡ് വൺ സെൽഫ് ഫ്രം ദ അറ്റാക്ക് ഓഫ് ആനിമൽസ്, ആനിമൽസ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ വേണം. ടു ഡിഗ് അപ്പ് എഡിബിൾ ട്യൂബേഴ്സ്, കാട്ടുകിഴങ്ങുകളൊക്കെ കുഴിച്ചെടുക്കാനായിട്ട് അതിൻ്റെ ആവശ്യമുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾക്കൊരാവശ്യം എന്ത് പറയാം? കല്ലുകൾ കൊണ്ട് നമ്മൾക്ക് തീ ഉണ്ടാക്കാനായിട്ടും സാധിക്കും. പിന്നെന്താണ്? നമ്മുടെ ഫുഡ് കളക്ട് ചെയ്യാനും എന്ത് വേണം? കല്ലുകൾ നമ്മൾക്ക് വേണം. ദ പീരിയഡ് ഇൻ വിച്ച് റഫ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് അസ് ടൂൾസ് and weapons is called Paleolithic age or Old Stone Age. എന്താണ് the period in which rough stones were used as tools? നമ്മൾ ഒരു കാലഘട്ടത്തിൽ എന്തുപയോഗിച്ചു എന്ന് പറയുന്നു? റഫ് സ്റ്റോൺസ്, പരുക്കനായിട്ടുള്ള കല്ലുകളാണ് ആയുധമായി ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ആ കാലഘട്ടത്തെ എന്ത് പേരിട്ട് വിളിക്കുന്നു? പാലിയോളിത്തിക് ഏജ്, അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന പേരിൽ വിളിക്കുന്നു. ഡ്യൂറിങ് ദിസ് ഏജ്, ഈ കാലഘട്ടത്തിൽ മാൻ ലിവ്ഡ് ഇൻ കേവ്സ്, മനുഷ്യർ എവിടെ ജീവിച്ചിരുന്നു? ഗുഹകളിൽ ജീവിച്ചിരുന്നു. ആൻഡ് ഏറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, എന്താണ് നമ്മൾ പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും കഴിച്ചിരുന്നു. ആൻഡ് മീറ്റ് ഓഫ് ഹൺഡ്രഡ് ആനിമൽസ്, വേറെ എന്തും കഴിച്ചിരുന്നു, വേട്ടയാടിക്കൊന്ന മൃഗങ്ങളുടെ മാംസവും കഴിച്ചിരുന്നു. ദ യൂസ് ഓഫ് ഫയർ വാസ് ആൻ ഇൻവെൻഷൻ ഓഫ് ദിസ് ഏജ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ എന്തും ഉപയോഗിക്കാൻ തുടങ്ങിയത്, തീ അല്ലെങ്കിൽ ഫയർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ തീ ഉപയോഗിക്കുന്ന നോക്കിയേ. യൂസ് ഫയർ ഇൻ ദ പാലിയോളിത്തിക് ഏജ് ആൻഡ് ഇല്ലസ്ട്രേഷൻ. എന്താണ് പ്രാചീന മനുഷ്യൻ എന്തുപയോഗിക്കുന്നു? തീ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ചിത്രകാരൻ്റെ ഭാവനയിലുള്ള പിക്ചറാണിത്. യഥാർത്ഥത്തിൽ ഫോട്ടോകളല്ലേ നമുക്ക് കിട്ടുമോ? അന്ന് അന്നത്തെ കാലത്ത് ഫോട്ടോ ഉണ്ടോ? നമുക്ക് ഊഹിച്ച് നമ്മളുടെ ആ ഒരു ഭാവനയിൽ നിന്ന് വരയ്ക്കാനേ പറ്റൂ, ഇമാജിനേഷനിൽ നിന്ന് വരയ്ക്കാനേ പറ്റൂ അല്ലേ. അപ്പം ഫോർ വാട്ട് പർപ്പസസ് ഫയർ മൈറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ബൈ ദ ഏർലി മാൻ ഡിസ്കസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ ആവശ്യം കാണും ഈ പ്രാചീന മനുഷ്യർക്ക് തീ കൊണ്ട്? എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകും നോക്കിയേ. ഫോർ കുക്കിംഗ്, അവർ ഭക്ഷണം പാചകം ചെയ്യും അല്ലേ. അവർ എന്താ പാചകം ചെയ്യുന്ന? മീറ്റാണ്, വേട്ടയാടിക്കൊണ്ടുവന്ന മൃഗങ്ങളുടെയൊക്കെ മാംസം അവർ വേവിക്കും, അല്ലാതെ ഒരു ചെറിയ കുക്കിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്? ടു ഡിഫെൻഡ് ഫ്രം കോൾഡ്, തണുപ്പിൽ നിന്ന് രക്ഷ തേടാനും അവരെന്തുപയോഗിക്കുന്നുണ്ട്? തീ ഉപയോഗിക്കുന്നുണ്ട്.
അത്രയുമാണ് എന്താണ് പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോൺ ഏജ് പ്രാചീന ശിലായുഗം എന്താ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന തീയൊക്കെ കണ്ടുപിടിച്ചിരുന്ന മനുഷ്യൻ കേവിൽ ജീവിച്ചിരുന്ന കേവ് എന്താ ഗുഹ ഗുഹയിൽ ജീവിച്ചിരുന്ന നമ്മുടെ പ്രാചീന ശിലായുഗം പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ എന്താണ് നിയോലിത്തിക് ഏജ് അതെന്താ പ്രാചീനത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ നവീനം അപ്പൊ പ്രാചീന ശിലായുഗം കഴിഞ്ഞാൽ അടുത്തതേതാ നവീന ശിലായുഗം നോക്കിയേ നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗം അപ്പൊ അതിലെ വെപ്പൺസ് കണ്ടോ നമ്മള് നേരത്തെ പാലിയോലിത്തിക് ഏജിലെ വെപ്പൺസുമായിട്ടൊന്ന് വെച്ച് നോക്കിയേ ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ അപ്പൊ എങ്ങനെയാണ് ലേറ്റർ മാൻ യൂസ് ദി വെപ്പൺസ് ഷോൺ ഇൻ ദ പിക്ചർ അബവ് പിന്നീട് അങ്ങോട്ടായപ്പോഴേക്കും മനുഷ്യൻ ഏത് രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ദാണ്ട് ഈ പിക്ചറിൽ കാണിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി വാട്ട് ഡിഫറൻസസ് ഡു ദീസ് വെപ്പൺസ് ഹാവ് ഫ്രം ദോസ് ഓഫ് ദി പാലിയോലിത്തിക് ഏജ് എന്താ ചോദ്യം വാട്ട് ഡിഫറൻസസ് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഡു ദീസ് വെപ്പൺസ് ഈ ആയുധങ്ങൾക്ക് ഹാവ് ഫ്രം ദോസ് ഓഫ് ദി പാലിയോലിത്തിക് ഏജ് പാലിയോലിത്തിക് ഏജിലെ ആയുധങ്ങളുമാക്കി നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ആയുധങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്താ ഉള്ളത് അത് കുറച്ചും കൂടി ഷാർപ്പാണ് കുറച്ചും കൂടി കൂർത്തതാണല്ലേ അതുപോലെ തന്നെ എന്താണ് പോളിഷ്ഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മിനുസപ്പെടാത്ത റഫ് ആയിട്ടുള്ള ആയിരുന്നു ഇപ്പൊ അവർ എന്ത് ചെയ്തു ഇതൊന്ന് മിനുസപ്പെടുത്തി കുറച്ചും കൂടി കൂർത്തു മൂർച്ചയുള്ളതാക്കി മാറ്റി അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അപ്പൊ എന്തായിരിക്കും പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചപ്പോ നമുക്ക് എന്താ എല്ലാം ഒന്നും എന്താ കൂർത്ത എന്തെങ്കിലും അറ്റമുള്ള ഒരു കാര്യമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ആഴത്തിലേക്ക് കുത്തി ഇറക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അപ്പൊ എന്ത് ചെയ്തു കൂർപ്പിച്ചു അതുപോലെ തന്നെ പോളിഷ്ഡ് ആക്കി എന്തിനാ അതും ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലായി അതുപോലെ അതിൻ്റെ സൈസ് ചെറുതാക്കി അങ്ങനെ പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തിയല്ലേ ഇനി എന്താ തന്നിരിക്കുന്നേ ദ ഏജ് ദാറ്റ് യൂസ് ദ ടൂൾസ് ഇംപ്ലിമെന്റ്സ് ആൻഡ് വെപ്പൺസ് വിത്ത് ദ ഫീച്ചേഴ്സ് ഡിസ്കസ്ഡ് എബവ് ഈസ് കോൾഡ് ദി നിയോലിത്തിക് ഏജ് ഓർ ന്യൂ സ്റ്റോൺ ഏജ് അപ്പൊ നിയോലിത്തിക് ഏജിന്റെ വേറൊരു പേരാണ് എന്ത് ന്യൂ സ്റ്റോൺ ഏജ് അപ്പൊ പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജിന്റെ വേറൊരു പേരെന്താ ഓൾഡ് സ്റ്റോൺ ഏജ് വെരി ഗുഡ് അപ്പൊ നോക്കിയേ ദ ഏജ് ദാറ്റ് യൂസ് ദി ടൂൾസ് ഇംപ്ലിമെന്റ്സ് ആൻഡ് വെപ്പൺസ് വിത്ത് ദ ഫീച്ചേഴ്സ് ഡിസ്കസ്ഡ് അബവ് ഈസ് കോൾഡ് ദി നിയോലിത്തിക് ഏജ് ഓർ ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ എന്താ ഇത്തരം സവിശേഷതകളുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെ എന്ത് പേരിൽ വിളിച്ചു നവീന ശിലായുഗം അപ്പൊ നമ്മൾ ആയുധങ്ങൾ പറഞ്ഞില്ലേ ഷാർപ്പാണ് കുറച്ചും കൂടി പോളിഷ്ഡ് ആണ് അപ്പൊ അങ്ങനത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് എന്ത് പേരിട്ട് വിളിച്ചത് ന്യൂ സ്റ്റോൺ ഏജ് എന്താ പേര് നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ ന്യൂ സ്റ്റോൺ ഏജ് മലയാളത്തിൽ നവീന ശിലായുഗം In this period, drastic transformations occurred in human life. ഈ കാലഘട്ടത്തിൽ സമൂലമായ മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത് നമ്മുടെ ജീവിതത്തിൽ നിയോലിത്തിക് ഏജ് ആയപ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടായി അത് എന്തൊക്കെയാണ് നോക്കിയേ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ സിഗ്നിഫൈ ദോസ് ചേഞ്ചസ് താഴെ തന്നിരിക്കുന്ന ഈ പിക്ചേഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് അന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കാട്ടിൽ ജീവിച്ചു ഗുഹയിൽ ജീവിച്ചു ഇതൊക്കെ പറഞ്ഞു വേട്ടയാടിയിരുന്നു തീയാണ് ഉപയോഗിച്ചിരുന്നത് ഫ്രൂട്ട്സും ട്യൂബേഴ്സും ഒക്കെ കഴിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒരു സെറ്റിൽഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു വീടൊക്കെ വെച്ച് എല്ലാവരും ഒരു സമൂഹമായിട്ട് ജീവിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല വീടെന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചണക്കത്തെ വീടല്ല ചെറിയൊരു ഷെൽറ്റർ അങ്ങനെയൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞില്ല അപ്പൊ ഇത് നോക്കിയേ ഇതിനകത്ത് എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട് എന്തൊക്കെയാ ഉള്ളത് ആദ്യം തന്നിരിക്കുന്ന എന്താണ് അവരെന്ത് ചെയ്യുക ഒരു ഷെൽറ്റർ ഉണ്ടാക്കുകയാണ് അവർക്ക് വേണ്ടി പിന്നെ തന്നത് എന്താണ് അഗ്രികൾച്ചർ കൃഷിയാണ് കൃഷി അവര് ആരംഭിക്കുന്നത് കൂടാതെ ആ കൃഷി വിളവെടുത്തു കൊണ്ടുവന്ന് അവര് ഗ്രൂപ്പായിട്ട് അത് എന്താ ശേഖരിക്കുന്നു അത് കാണിക്കുന്നു പിന്നെ പിക്ചറിൽ എന്തുണ്ടാക്കുന്നു മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നു പിന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം വീലിൻ്റെ കണ്ടുപിടുത്തം ഇതൊക്കെ വരുന്നത് നിയോലിത്തിക് ഏജിലാണ് ന്യൂ സ്റ്റോൺ ഏജിലാണ് മറന്നു പോവല്ലേ അപ്പൊ നോക്കിയേ ഫ്രം ദ പിക്ചേഴ്സ് വാട്ട് ഫീച്ചേഴ്സ് ക്യാൻ യു ഐഡന്റിഫൈ അബൌട്ട് ദ ഹ്യൂമൻ ലൈഫ് ഇൻ ദ നിയോലിത്തിക് ഏജ്
എന്താണ് ഫ്രം ദ പിക്ചേഴ്സ് ഈ ചിത്രങ്ങളിൽ നിന്നും വാട്ട് ഫീച്ചേഴ്സ് ക്യാൻ യു ഐഡന്റിഫൈ എന്തൊക്കെ ഫീച്ചേഴ്സ് സവിശേഷതകളാണ് നിങ്ങൾക്ക് മനസ്സിലായത് അബൌട്ട് ദ ഹ്യൂമൻ ലൈഫ് ഇൻ ദ നിയോളിത്തിക് ഏജ് നവീന ശിലായുഗമായപ്പോഴേക്കും മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് എൻഗേജ്ഡ് ഇൻ ഫാമിംഗ് എന്താ കൃഷി ചെയ്തു തുടങ്ങി ഡെവലപ്ഡ് ഷെൽട്ടേഴ്സ് എന്തു തുടങ്ങി വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി തുടങ്ങി ടേംഡ് അനിമൽസ് അനിമൽസിനെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി പിന്നെന്താ മെയ്ഡ് ക്ലേ വെസൽസ് ആൻഡ് പോട്സ് നമ്മൾ കളിമണ്ണ് കൊണ്ട് പാത്രങ്ങളൊക്കെ നിർമ്മിച്ചു തുടങ്ങി എന്തു കണ്ടുപിടിച്ചു വീൽ കണ്ടുപിടിച്ചു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം വീലിൻ്റെ കണ്ടുപിടുത്തം ഇനി ഒരു ചോദ്യമുണ്ട് ഇൻ വാട്ട് വേസ് ഡസ് ദ നിയോളിത്തിക് ഏജ് ഡിഫർ ഫ്രം ദി പാലിയോളിത്തിക് ഏജ് അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോളിത്തിക് ഏജ് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോളിത്തിക് ഏജുമായിട്ട് വ്യത്യസ്തമായിരിക്കുന്നത് എന്താണ് പാലിയോളിത്തിക് ഏജില് മനുഷ്യർ കാട്ടിൽ ജീവിച്ചു ഗുഹകളിൽ ജീവിച്ചു ഹണ്ടേഴ്സ് ആയിരുന്നു പിന്നെ ആയുധങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരുന്നു റഫ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിരുന്നു പിന്നെ എന്തൊക്കെ കഴിച്ചിരുന്നു ഫ്രൂട്ട്സും ട്യൂബേഴ്സും ഹണ്ട് ചെയ്തിരുന്ന അനിമൽസിന്റെ മീറ്റും ഒക്കെ കഴിച്ചിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ എന്തും പറഞ്ഞു തീ ഉപയോഗിച്ച് തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു പിന്നെന്തായിരുന്നു അവരുടെ വേഷം ലീവ്സും ബാക്സും ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ നിയോളിത്തിക് ഏജ് ആയപ്പോഴേക്കും ഷാർപ്പും പോളിഷ്ഡുമായിട്ടുള്ള വെപ്പൻസ് ഉപയോഗിക്കാൻ തുടങ്ങി ഫാമിംഗ് ആരംഭിച്ചു അനിമൽസിനെയൊക്കെ ടേം ചെയ്തു ഇണക്കി വളർത്താൻ തുടങ്ങി ഷെൽട്ടർ ഡെവലപ്പ് ചെയ്തു വെസൽസും പോട്സും ഒക്കെ ക്ലേ കൊണ്ട് ഉണ്ടാക്കി വീല് കണ്ടുപിടിച്ചു അങ്ങനെയുള്ള വ്യത്യാസമാണ് ഇത് രണ്ടും തമ്മിലുള്ളത് അപ്പൊ ഇത് എഴുതിയെടുക്കാം കേട്ടോ ഇനി എന്താണ് ബ്രോൺസ് ഏജ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് എന്താണ് വെങ്കല യുഗം വെങ്കലം വെങ്കലം എന്ന് പറഞ്ഞാൽ രണ്ട് ലോഹങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പൊ നോക്കിക്കോ എന്തൊക്കെയാണ് ലേറ്റർ കോപ്പർ ടൂൾസ് ബിഗാൻ ടു ബി യൂസ്ഡ് അലോങ് വിത്ത് സ്റ്റോൺ ടൂൾസ് പിന്നീട് ശിലായുധങ്ങളോടൊപ്പം ശില കൊണ്ട് അല്ലെങ്കിൽ കല്ലുകൊണ്ടല്ലേ ആയുധം ഉണ്ടാക്കിയിരുന്നത് അപ്പൊ അതിൻ്റെ കൂടെ എന്തും കൂടി ഉപയോഗിച്ച് തുടങ്ങി കോപ്പർ ചെമ്പ് ചെമ്പും കൂടി ഉപയോഗിച്ച് തുടങ്ങി കമ്പയർഡ് ടു സ്റ്റോൺസ് കോപ്പർ വാസ് ഈസിയർ ടു ഷാർപ്പൻ ആൻഡ് മോൾഡ് ആൻഡ് വാസ് കൺവീനിയൻ്റ് ടു യൂസ് എന്താണ് കമ്പയർഡ് ടു സ്റ്റോൺസ് നമ്മൾ ശിലകളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പം കോപ്പർ വാസ് ഈസിയർ ടു ഷാർപ്പൻ ചെമ്പിനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും മൂർച്ചയുള്ളതാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ആൻഡ് മോൾഡ് അതുപോലെ തന്നെ അതിനെ എന്തും ചെയ്യാൻ പറ്റും രൂപമാറ്റം വരുത്താൻ പറ്റും കല്ലിനെ രൂപമാറ്റം വരുന്നതിനേക്കാൾ പെട്ടെന്ന് മെറ്റലിനെ നമുക്ക് രൂപമാറ്റം വരുത്താനായിട്ട് പറ്റും അതുപോലെ തന്നെ വാസ് കൺവീനിയൻറ്റ് ടു യൂസ് സൗകര്യപ്രദമായിട്ട് അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം കല്ലാണെങ്കിൽ നമ്മൾ ചെത്തി മിനുക്കി ചിലപ്പം പൊടിഞ്ഞു പോവും ചിലപ്പം പൊട്ടിപ്പോവും നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് കിട്ടത്തില്ല പക്ഷെ മെറ്റലാകുമ്പോൾ അങ്ങനെയല്ല നമുക്കതിനെ ഏത് ഷേപ്പിലേക്കും മാറ്റാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് കോപ്പറും കൂടി അവർ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ മെറ്റൽ ഏതാണ് കോപ്പറാണ് The period when man used both stone and copper tools is known as Chalcolithic Age or Copper Stone Age. എന്താണ് The period when ഏത് കാലഘട്ടത്തിലാണ് man used both stone and copper tools. മനുഷ്യൻ കല്ലും അതുപോലെ തന്നെ ചെമ്പും അത് രണ്ടും കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെ എന്ത് പേരിട്ടാണ് വിളിച്ചത് ചാൽക്കോലിത്തിക് ഏജ് എന്ന പേരിട്ട് വിളിച്ചു കോപ്പർ സ്റ്റോൺ ഏജ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ എന്തുവാ കോപ്പർ സ്റ്റോൺ ഏജ് ആണ് ചാൽക്കോലിത്തിക് ഏജ് അപ്പൊ ശിലായുഗം എന്ന് പറയുമ്പോൾ എന്ത് മാത്രമാ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ മാത്രം ആയുധമായിട്ട് ഉപയോഗിച്ചു പക്ഷേ സ്റ്റോണിനോടൊപ്പം കോപ്പറും കൂടി ചേർത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു ചാൽക്കോലിത്തിക് ഏജ് എന്ന പേരിട്ട് വിളിച്ചു കോപ്പർ സ്റ്റോൺ ഏജ് ആണ് ചാൽക്കോലിത്തിക് ഏജ് എളുപ്പമല്ലേ അതെ ഇൻ കോഴ്സ് ഓഫ് ടൈം മാൻ ഡിസ്കവേർഡ് ടിൻ ആൻഡ് ലേൺ ടു മിക്സ് കോപ്പർ വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് ദി അലോയ് കോൾഡ് ബ്രോൺസ് എന്താണ് ഇനി കാലം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ മാൻ ഡിസ്കവേർഡ് ടിൻ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ടിൻ എന്ന് പറയുന്ന ഒരു മെറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു ആൻഡ് ലേൺ ടു മിക്സ് കോപ്പർ വിത്ത് ടിൻ
അങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചായിരുന്നു? കോപ്പർ കണ്ടുപിടിച്ചു, ചെമ്പ് കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ടിന്ന് കണ്ടുപിടിച്ചു. പിന്നീട് എന്ത് കണ്ടുപിടിച്ചു നമ്മൾ? ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ വേറെന്തോ ഒന്ന് കിട്ടുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിനെയാണ് എന്ത് പേരിട്ട് വിളിച്ചത്? അതൊരു അലോയിയാണ്. അലോയി എന്ന് പറഞ്ഞാൽ എന്താ? ലോഹങ്ങളെ തമ്മിൽ ചേർക്കുമ്പോൾ, രണ്ട് വ്യത്യസ്ത ലോഹങ്ങളെ തമ്മിൽ ചേർക്കുമ്പോൾ കിട്ടുന്ന ലോഹസങ്കരമാണ് എന്ത്? അലോയി. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഓട് അല്ലെങ്കിൽ വെങ്കലം അല്ലെങ്കിൽ എന്താണ് ബ്രോൺസ് എന്ന് പറയണം കിട്ടി. അപ്പൊ ഏതൊക്കെ ചേർത്തപ്പോഴാണ് കിട്ടിയത്? ചെമ്പും ടിന്നും. ചെമ്പും ടിന്നും കൂടി ചേർത്തപ്പോ എന്ത് കിട്ടി? ബ്രോൺസ് അല്ലെങ്കിൽ ഓട് അല്ലെങ്കിൽ വെങ്കലം നമുക്ക് കിട്ടി. അതെന്താണെന്നാ ഞാൻ പറഞ്ഞേ, ഒരു അലോയിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഹസങ്കരമാണ്. Which was harder than copper. അപ്പൊ കോപ്പറിനെക്കാളും കട്ടിയുണ്ട് അതിന്, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് കൂടുതൽ ഉപയോഗിക്കാൻ നല്ലതല്ലേ. കുറച്ചും കൂടി കട്ടി കിട്ടി. എന്തുമായിട്ടാ മിക്സ് ചെയ്ത കോപ്പറിനെ? ടിന്നുമായിട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ബ്രോൺസ് കിട്ടി. അപ്പൊ അത് ഉപയോഗിക്കാൻ കാര്യം എന്താ? അത് കുറച്ചും കൂടി കട്ടിയുള്ളതാണ്, ഹാർഡാണ്. The age in which bronze was widely used to make weapons and tools is called Bronze Age. എന്താണ് the age in which bronze was widely used? ബ്രോൺസ്, വെങ്കലം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം. എന്തിനാ ഉപയോഗിക്കാൻ തുടങ്ങിയത്? ടു മേക്ക് വെപ്പൺസ് ആൻഡ് ടൂൾസ്. ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ വെങ്കലം അല്ലെങ്കിൽ ബ്രോൺസ് ഉപയോഗിച്ച കാലഘട്ടത്തിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? ബ്രോൺസ് ഏജ് അല്ലെങ്കിൽ വെങ്കല യുഗം എന്ന പേരിട്ട് വിളിച്ചു. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ഏൻഷ്യൻറ് ഹ്യൂമൻ ലൈഫ്. പ്രാചീന കാലത്തെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് താഴെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ആരോ മാർക്ക് നോക്കിയ താഴെ നിന്ന് മുകളിലോട്ടാണ് കയറി വരണം. ആദ്യം പാലിയോലിത്തിക് ഏജ്, രണ്ടാമത് നിയോലിത്തിക് ഏജ്, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ചാൽക്കോലിത്തിക് ഏജ്, ലാസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ബ്രോൺസ് ഏജ് പറഞ്ഞു. അത് നാലെണ്ണമാണ് നമുക്ക് ഇതിൽ എഴുതാനുള്ളത്. ഇനി ലെറ്റ് അസ് ഫൈൻഡ് ഔട്ട് ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻ ലൈഫ് by the invention and the use of bronze weapons and tools. enda വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി? അപ്പൊ വെങ്കലം നമ്മൾ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കത്തില്ലേ? അപ്പൊ അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരില്ലേ? ഓരോ ആയുധങ്ങളും ഓരോ പാത്രങ്ങളും ഒക്കെ നമ്മൾ വേറെ വേറെ ഇത് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതെന്തൊക്കെയാണ്? During this period, ഈ കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ ഇംപ്രൂവ്ഡ്, എന്താ കൃഷി മെച്ചപ്പെട്ടു. ആൻഡ് റിസൾട്ടഡ് ഇൻ ബെറ്റർ ഹാർവെസ്റ്റ്, അതുകൊണ്ട് തന്നെ എന്താണ് ഉൽപാദനത്തിൽ ഒരുപാട് വർധനവുണ്ടായി. കൃഷി മെച്ചപ്പെട്ടു, അത് ഒരുപാട് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റി. ഇപ്പൊ പെട്ടെന്ന് കൃഷിയിൽ വർധനവുണ്ടായി, അതുകൊണ്ട് തന്നെ ഒരുപാട് വിളവ് കിട്ടി, നല്ല ഹാർവെസ്റ്റ് നമുക്ക് കിട്ടി. ദ ഫെർട്ടൈൽ സോയിൽ ഓഫ് ദ റിവർ വാലീസ് and ample irrigation also helped in improving agriculture. endana the fertile soil of river valleys, river valley nadi teerangalile fertile soil phalabhoishtamaya mannu and ample irrigation also helped in improving agriculture. adu pole thanne nadigalil ninnulla jalavum jalathinte labhyathayum. മണ്ണും നല്ലതാണ്, നദികളിൽ നിന്ന് ധാരാളം വെള്ളവും കിട്ടുന്നു. ഇത് രണ്ടുമായപ്പോഴേക്കും എന്തും സാധിച്ചു, കൃഷി നല്ല രീതിയിൽ മെച്ചപ്പെടാൻ അത് സഹായിച്ചു. അപ്പൊ കൃഷി മെച്ചപ്പെടുമ്പോ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകും? What changes might have been brought about by the improvement in agriculture? എന്താണ് കൃഷി മെച്ചപ്പെട്ടപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? The storage of surplus food grains. അധികമായി ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാവത്തില്ലേ? കൃഷി മെച്ചപ്പെടുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കിട്ടും. അപ്പൊ അതെന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മൾ കൂടുതലായാൽ നമ്മൾ ശേഖരിക്കും, സംഭരിച്ചു വെക്കും. ഡെവലപ്മെന്റ് ഓഫ് പബ്ലിക് പ്ലേസസ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് അല്ലേ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത് എന്താണ്? നെല്ല് കൃഷി ചെയ്യും, അതിൻ്റെ കൂടെ മരച്ചീനി ആയിരിക്കും കൃഷി ചെയ്യുന്നത്. വേറൊരാള് വേറെ എന്തെങ്കിലും ആയിരിക്കും, പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഭവം കൃഷി ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉണ്ടാക്കിയത് നമ്മളുടെ ആവശ്യത്തിനേക്കാൾ കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യും? നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും, അവർക്ക് കൊടുക്കും.
നമ്മളുടെ കയ്യിലില്ലാത്തത് അവർ തിരിച്ചും തരും. ഇതിനെ എന്ത് പേരിട്ടാണ് വിളിച്ചിരുന്നതെന്നറിയാമോ? അതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അന്ന് പണമല്ല, നമ്മൾക്ക് സാധനത്തിന് പകരം സാധനമാണ് കിട്ടുക. അപ്പം എൻ്റെ കയ്യിലുള്ളത് എന്താണ്? ഇപ്പം നെല്ലാണ്. വേറൊരാളുടെ കയ്യിലുള്ളത് മരച്ചീനിയാണ്. അപ്പം നമ്മൾ അത് കൊടുത്തിട്ട് അതിന് പകരം ഇത് വാങ്ങുന്നു. അപ്പം എക്സ്ചേഞ്ച് ചെയ്തു ആ സാധനങ്ങൾ വാങ്ങാനായിട്ട് തുടങ്ങി. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ ടൂൾസ്. പുതിയ ന്യൂ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ടൂൾസ്, കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും ഒക്കെ വർദ്ധിച്ചു. ഇനി എന്താ ഏൻഷ്യന്റ് ഫാമിംഗ് ആൻഡ് ഇല്ലസ്ട്രേഷൻ, ഒരു പിക്ചർ കണ്ടോ? പ്രാചീന കാലത്തെ കൃഷിരീതി ചിത്രകാരന്റെ ഭാവനയിൽ തന്നിരിക്കുക. വാട്ട് അതർ ഒക്യുപേഷണൽ ഫീൽഡ്സ് മൈറ്റ് ഹാവ് ഡെവലപ്ഡ് അലോങ് വിത്ത് അഗ്രികൾച്ചർ. അപ്പൊ കൃഷിയോടുകൂടെ തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ അന്ന് വികസിച്ചിട്ടുണ്ടായിരിക്കും? കൃഷി മാത്രമേ അവർ ചെയ്തുള്ളൂ, അത് വേറെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് നോക്കിയ പിക്ചർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഫൈൻഡ് ദം ഫ്രം ദ പിക്ചേഴ്സ് ഗിവൺ അബോ. താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ നിന്നും കണ്ടെത്തിയാൽ മതി എന്തൊക്കെയുണ്ട്. റെയറിംഗ് കാറ്റിൽ, കന്നുകാലികളെ വളർത്തി അവർ തുടങ്ങി. പിന്നെന്താണ്, ലോഹം നിർമ്മിച്ചു തുടങ്ങി. മെറ്റൽസ്, മെറ്റലർജി എന്നാണ് അതിൻ്റെ പേര്. പിന്നെ പോട്ടറി മേക്കിംഗ്. പോട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? പാത്ര നിർമ്മാണം. ഓർണമെന്റ്സ് മേക്കിംഗ്, ആഭരണ നിർമ്മാണം, ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇൻ അഡീഷൻ ടു ദ വൺസ് യു ഹാവ് ഫൗണ്ട് ഔട്ട്, ദ ഫോളോയിങ് ഒക്യുപ്പേഷണൽ ഫീൽഡ്സ് ഓൾസോ ഡെവലപ്ഡ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. അപ്പം നിങ്ങൾ കണ്ടെത്തിയത് കൂടാതെ താഴെ പറയുന്ന വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി അക്കാലത്ത് വികാസം പ്രാപിച്ച തൊഴിലുകളാണ്. അപ്പോൾ ഓൾറെഡി മൂന്നാലെണ്ണം നമ്മൾ പറഞ്ഞു, ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്. ബ്രിക് മേക്കിംഗ്, വീവിംഗ്. എന്താ ബ്രിക് മേക്കിംഗ്? ഇഷ്ടിക നിർമ്മാണം. വീവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തുണി നെയ്യത്തില്ലേ, അതിനാണ് വീവിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു പിക്ചർ ഉണ്ട്, എന്താണ്? നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുവാണ്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നു. ആൻഡ് ഇല്ലസ്ട്രേഷൻ, അതും ചിത്രകാരന്റെ ഭാവനയിലുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്താ, ഒരു സാധനത്തിന് പകരം മീൻ കൊടുത്തിട്ട് പകരം എന്ത് വാങ്ങിക്കുന്നു? കലവോ പാത്രമോ ഒക്കെ വാങ്ങുന്നു. Those who were engaged in a particular occupation needed the goods produced by others. എന്താണ് ഒരാള്, അയാൾ എന്ത് ചെയ്തിരിക്കുക? ഒരു തൊഴിൽ മേഖല മാത്രമേ അയാൾക്ക് അറിയൂ. അപ്പൊ അയാൾ ഉത്പാദിപ്പിക്കുന്ന എല്ലാം ഒരേ സാധനങ്ങൾ. ഇപ്പം കടലിൽ പോയി മീൻ പിടിക്കുന്ന ആൾ, അയാൾക്ക് ആ ജോലി, അയാളുടെ കയ്യിൽ എന്തേ ഉള്ളൂ? മീനേ ഉള്ളൂ. അയാൾക്ക് എന്ത് വേണം? അയാൾക്ക് പാത്രം വേണം. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ദിസ് നെസസിറ്റേറ്റഡ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. അങ്ങനെയാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വാങ്ങിക്കാനായിട്ട് തുടങ്ങിയത്. And it created a sense of mutual dependence among people. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ആൾക്കാർക്ക് എന്തായി? ഡിപ്പെൻഡൻസ്, പരസ്പരം ആശ്രയിക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് വേറൊരാളുടെ കയ്യിലുണ്ട്, അപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലുള്ളത് അയാൾക്ക് കൊടുത്ത് അയാളുടെ കയ്യിലുള്ളത് എനിക്കും കൂടി വാങ്ങിക്കും. അങ്ങനെ ആശ്രയിച്ച് ജീവിക്കാൻ അവർ പരസ്പര ആശ്രിതത്വം ഉണ്ടാക്കി. പിന്നെന്താണ്, സപ്ലസ് പ്രൊഡക്ട്സ് വെയർ എക്സ്പോർട്ടഡ് ടു ഫാർ ഓഫ് പ്ലേസസ്. എന്താ, ഉൽപ്പാദിപ്പിക്കുന്ന അധികം വരുന്ന വിഭവങ്ങളൊക്കെ ദൂരെയുള്ള പ്രദേശത്തേക്ക് അവരെ കയറ്റി അയച്ചു. ആസ് എ റിസൾട്ട് ബോത്ത് ഇൻലാൻഡ് ആൻഡ് മാരിടൈം ട്രേഡ് ഫ്ലറിഷ്ഡ്. അങ്ങനെ എന്താണ്, കരമാർഗമുള്ള കൃഷിയും അതുപോലെ തന്നെ കടൽ മാർഗവും കച്ചവട ബന്ധങ്ങൾ വളർന്ന് വന്നു. കോൺസിക്വൻ്റ്ലി, അതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വന്നു? മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓൾസോ ഡെവലപ്ഡ്. എന്താ, ഗതാഗത മാർഗവും ഡെവലപ്പായി. ഇൻ കോഴ്സ് ഓഫ് ടൈം സിസ്റ്റംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വെയർ ഫോം ടു റെഗുലേറ്റ് ദീസ് ആക്ടിവിറ്റീസ്. അങ്ങനെ ചുമ്മാതെ അങ്ങ് കച്ചവടം നടത്താൻ പറ്റുമോ? അതൊക്കെ നിയന്ത്രിക്കാൻ ആള് വേണ്ടേ? അങ്ങനെ എന്തായി? അതിൻ്റെ ഭാഗമായി, ഗതാഗത സൗകര്യം വികസിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിനായി എന്തും കൊണ്ടുവന്നു? ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. The invention of the art of writing was another striking feature of the Bronze Age. അതുപോലെ തന്നെ എന്തും കൂടി നമ്മൾ കണ്ടുപിടിച്ചിരുന്നു? എഴുത്തു വിദ്യയും കണ്ടുപിടിച്ചു. അപ്പൊ അതുകൂടി ആർട്ട് ഓഫ് റൈറ്റിംഗും എന്താണ്, ബ്രോൺസ് ഏജിന്റെ ഒരു ഫീച്ചറാണ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. With these features, ancient cities developed gradually in various river valleys. അങ്ങനെ ഇത്തരം സവിശേഷതകളോടെ വിവിധ നദീതടങ്ങളിൽ പ്രാചീന നഗരങ്ങൾ വികസിച്ചു വന്നു. ദീ സിറ്റീസ് ആർ റിഗാർഡഡ് ആസ് ദ സെന്റേഴ്സ് ഓഫ് ദി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അങ്ങനെ നദീതീരത്ത് വികസിച്ചു വന്ന ഈ സിറ്റികളെയാണ് വെങ്കലയുഗ സംസ്കാരത്തിന്റെ കേന്ദ്രമായിട്ട് പറയുന്നത്.
എന്താണ് നദീതരങ്ങളിലാണ് ഇതൊക്കെ നടന്നത് എന്ന് നമ്മൾ പറഞ്ഞു. കാര്യം എന്താ, കൃഷിക്ക് അനുയോജ്യമായ മണ്ണും വെള്ളവും ഒക്കെ ഉണ്ടാവുന്നത് നദീതീരത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഒരു നല്ല ഒരു സമൂഹമായിട്ട് ജീവിക്കാൻ നല്ല സ്ഥലം എന്താണ്, ഈ നദിയോട് ചേർന്നുള്ള പ്രദേശമാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ബ്രോൺസ് ഏജിൽ, എന്താ ബ്രോൺസ് ഏജ്, വെങ്കലയുഗം, ആ കാലഘട്ടത്തിൽ ഒരുപാട് നഗരങ്ങൾ എവിടെ ഫ്ലറിഷ് ചെയ്തു, ഈ നദീതീരങ്ങളിൽ ഫ്ലറിഷ് ചെയ്തു വന്നിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇതിൻ്റെ അടുത്ത പാർട്ട്. അപ്പം ഈ പാർട്ടിൽ ഇത്രയുമാണ് നമ്മൾ പറയുന്നത്, കുറച്ച് കൂടുതലുണ്ട്, അടുത്ത പാർട്ടിൽ വളരെ കുറച്ച് ഭാഗമേ ഉള്ളൂ. അപ്പം ഇത്രയും ഭാഗം നന്നായിട്ട് കാണുക, അതിനുശേഷം അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അപ്പം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഇംഗ്ലീഷും ഞാൻ ചെയ്തിട്ടുണ്ട്, 3 to +2 വരെ ഇംഗ്ലീഷ് ഉണ്ട്. അതുപോലെ തന്നെ 3-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള EVS ഉം സോഷ്യലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കയറി കാണുക, മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.